സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിലും ആശങ്കയായി തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ രോഗവ്യാപന നിരക്ക് പാലക്കാട് 23.86% തിരുവനന്തപുരത്ത് 20.21% ഇപ്പോൾ നിലവിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഈ സാഹചര്യത്തിൽ ഇരു ജില്ലകളിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം തീവ്ര രോഗവ്യാപനമുള്ള മേഖലകളെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണായി തിരിച്ചാകും ഇനി മുതൽ നിയന്ത്രണം മഹേഷ് ജോൺ മാത്യു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് മഹേഷ് ജോൺ മാത്യു കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് തന്നെ 200-ലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ രോഗവ്യാപനം നടക്കുന്നു എന്നുള്ളതാണ് 30% മുകളിലാണ് 200-ലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ ടി പി ആർ അതേസമയം 17 തദ്ദേശ സ്ഥാപനങ്ങളിൽ 50 മുകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലാണ് തിരുവനന്തപുരത്തും പാലക്കാടും 20 മുകളിലാണ് ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം തിരുവനന്തപുരത്ത് ഇത് 20.21 പാലക്കാട് 23.86% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തിരുവനന്തപുരത്തെ ഏകദേശം 15 പഞ്ചായത്തുകളിൽ 34% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നതും വലിയ രീതിയിലുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് പാലക്കാടും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത് ചില മലയോര ഗ്രാമീണ മേഖലകളിൽ ഗ്രാമീണ പഞ്ചായത്തുകളിലടക്കം വലിയ രീതിയിലുള്ള രോഗവ്യാപനം നടക്കുന്നു ഈ സാഹചര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതിൽ പ്രധാനമായും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന മേഖലകളിൽ ക്ലസ്റ്ററുകളായി തിരിച്ച ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിച്ചായിരിക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക അതിൽ ലോക്ക്ഡൌണിനോടൊപ്പം തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ഏർപ്പെടുത്തും പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രം പ്രവർത്തന അനുമതി കൊടുത്ത് വളരെ കുറച്ച് സമയം മാത്രം ഇത് പ്രവർത്തിക്കാനുള്ള അനുമതിയും നൽകിക്കൊണ്ടാകും സർക്കാരിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുക കൂടാതെ ഈ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് യാതൊരു കാരണവശാലും ആളുകളെ പുറത്തേക്ക് വിടാനുള്ള ഒരു സാഹചര്യം പോലീസ് ില്ല വലിയ രീതിയിലുള്ള പരിശോധന ഇതിന്റെ എല്ലാ റോഡുകളിലും തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത്തരം മേഖലകളിൽ പ്രത്യേകിച്ച് പാലക്കാടും തിരുവനന്തപുരം ജില്ലകളിൽ ഇത്തരം രോഗവ്യാപനം തീവ്രമായ മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസിനെ വലിയ രീതിയിൽ വിന്യസിക്കാനും എന്തായാലും തീരുമാനമായിട്ടുണ്ട് അത്തരത്തിലാണ് നിലവിൽ നടപടികൾ മുന്നോട്ട് പോകുന്നത് കൂടാതെ ഈ മേഖലകളിലെ ഗുരുതര രോഗാവസ്ഥയിലുള്ള ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് പൊതുവെ പ്രതിദിന രോഗബാധയുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും ഈ രണ്ട് ജില്ലകൾ തന്നെയാണ് വലിയ രീതിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് മലപ്പുറത്ത് നേരത്തെ ഉയർന്ന രോഗവ്യാപന നിരക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറഞ്ഞൊരു സാഹചര്യമുണ്ട് അപ്പോഴും പാലക്കാടും തിരുവനന്തപുരത്തും 2500-ലധികം പേർക്കാണ് ദിനംപ്രതി ഇപ്പോഴും രോഗം സ്ഥിരീകരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 മുകളിലേക്ക് നിൽക്കുന്നു ഈ പ്രദേശങ്ങളിൽ പ്രധാനമായും 15-ലേക്കെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിലവിൽ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇരു ജില്ലകളിൽ വലിയ രീതിയിൽ കൂടുതൽ ആളുകൾ തന്നെ ആശുപത്രികളിലടക്കം ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നിലവിൽ സംസ്ഥാന സർക്കാർ കടക്കുന്നത് എസ് കെ എൻ